ദീപാനന്ദ് ഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസിൽ അൻവറിന്റെ ആരോപണത്തിൽ നടപടി. വിരമിച്ച രണ്ട് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. സംശയാസ്പദമായി കണ്ട ബൈക്കിനെ കുറിച്ച് അന്വേഷിച്ചില്ല എന്നാണ് ആരോപണം. ആശ്രമത്തിന് മുൻപിൽ വെച്ച റീത്ത് പരിശോധിക്കുന്നതിലും സൂക്ഷിക്കുന്നതിലും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെതിരെയും വകുപ്പുതല അന്വേഷണമുണ്ട്. ഡാൻ കുര്യൻ ചേരുന്ന വിവരങ്ങളുമായി. ഡാൻ, എന്താണ് അൻവർ ഈ വിഷയത്തിൽ ആരോപിച്ചിരുന്നത്? ഇപ്പോൾ എന്ത് നടപടിയുണ്ടായിരിക്കുന്നത്? വിരമിച്ച രണ്ട് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നാലു പേർക്കെതിരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. കാരായി രാജൻ, ഐ പി ബിനു എന്നിവരുടെ ഫോൺ രേഖ അനുമതിയില്ലാതെ ശേഖരിച്ചതിലാണ് സിപ്റ്റയുടെ അസിസ്റ്റന്റ് കമ്മീഷണർ സുരേഷ് കുമാറിനെതിരായ അന്വേഷണം. ഷാഡോ പോലീസിൽ എസ്ഐ ആയിരുന്ന യശോധരനെതിരെയും അന്വേഷണത്തിന് ഉത്തരവുണ്ട്. അതോടൊപ്പം സംശയാസ്പദമായി കണ്ട ബൈക്കിനെ കുറിച്ച് അന്വേഷിച്ചില്ല എന്ന ആരോപണത്തിൽ വീഴ്ച വരുത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ ബിൻരാജിനെതിരെയും വകുപ്പുതല അന്വേഷണം നടക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആശ്രമത്തിന് മുമ്പിൽ വെച്ച് റീത്ത് പരിശോധിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെതിരെയും വകുപ്പുതല അന്വേഷണം നടക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ദീപാനഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തരത്തിൽ വലിയ തരത്തിൽ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അതിൽ കൃത്യമായ അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരുന്നതിൽ പോലീസിന് ബോധപൂർവമായ വീഴ്ച സംഭവിച്ചുവെന്ന ആരോപണമായിരുന്നു പി വി അൻവർ എം എൽ എ നേരത്തെ ഉന്നയിച്ചത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ പോലീസിന്റെ അല്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് അന്വേഷണം കടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ആ നടപടികളുടെ ഭാഗമായിട്ടാണ് നാല് ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവ് വന്നിരിക്കുന്നത്. ശരി, ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. ഇടവേള.